വളരെയധികം പ്രോഫിറ്റ്സും നല്ല നല്ല സ്റ്റോക്കുകളാണ്. നമുക്ക് എല്ലാം ബാങ്ക് റിട്ടേൺസിനെക്കാട്ട് ഒരു സ്റ്റോക്ക് മാത്രമേ താഴെയുള്ളൂ, ബാക്കിയെല്ലാം ബാങ്ക് റിട്ടേൺസ് 1 ഇയർ ബാങ്ക് റിട്ടേൺസിനെക്കാട്ടൊക്കെ കൂടുതലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ പെർ ഡേ സ്റ്റോക്ക് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 16,000 rupees ആണ് ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ്. ഏക ഒരു സ്റ്റോക്കിന് നമുക്ക് ഏകദേശം 6.6%, ഏക ഒരു സ്റ്റോക്കിന് 8.23% നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരു 1 ഇയർ കിട്ടേണ്ട പ്രോഫിറ്റ് മേളിൽ നമുക്ക് ഒരു സ്റ്റോക്കിൽ നിന്ന് ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ ജസ്റ്റ് ഇത് വാങ്ങിച്ചിട്ടിരുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പറയും ഇതിനകത്ത് കുത്തിയിരിക്കണം, അത് തന്നെ ഇരുന്നാലേ നമുക്ക് പൈസ ഉണ്ടാക്കാം, അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യുക, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. 10 മന്ത്സിൽ ഏകദേശം 33.53% ആണ് നമ്മുടെ ഓവറോൾ പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ. അപ്പം ചില ദിവസം ലോസ് വരും, പക്ഷേ ഇന്ന് ലോങ് ടൈം ഇരുന്നത് ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കണം. അപ്പം നിങ്ങൾക്കും ഇത് വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുക മറന്നേക്കുക, അത് അതിൻ്റെ വർക്ക് ചെയ്തുള്ളൂ. ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. ഞാൻ ചെയ്യുന്ന എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ലോങ് ടൈമിൽ NRകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം, സാലറിയിലുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും എല്ലാ മാസം ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വേണ്ടി മാത്രം പറയുന്നതാണ്, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും.